ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമ്മളെല്ലാവരും തയ്യാറാക്കി എടുക്കുന്നതാണ്. പഴംപൊരി റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല സൂപ്പറായിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മിക്സിയിൽ ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് കുതിർത്തതാണിത്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സോഡാപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ചേർത്തത് ഒരു കപ്പ് മൈദയാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഇത് ഏലക്കായ പൊടിച്ചതാണ്. ഞാൻ പഞ്ചസാര മിക്സ് ചെയ്താണ് പൊടിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പമായിട്ട് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്നുള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടണം. നമുക്ക് നന്നായിട്ട് നമ്മുടെ പഴംപൊരി നല്ല പൊങ്ങി വരാനും നല്ല സോഫ്റ്റായിട്ട് വരാനും വേണ്ടിയാണ് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തു. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇതേ കണ്ടോ, ഈ മാവിൻ്റെ ഒരു തിക്നെസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, നല്ല തിക്കായിട്ട് വരണം. ഇനി എണ്ണ നന്നായിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല തിളയ്ക്കണം എണ്ണ. അതിനുശേഷം മാത്രമേ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഫ്ലെയിമിലൊരു ചെറിയ വ്യത്യാസമെങ്കിലും വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇടുമ്പോൾ നന്നായി തിളച്ചിരിക്കണം, എങ്കിൽ അപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇത് ഏറ്റവും ആദ്യത്തെയാണ്, അതുകൊണ്ടാണ് പൊങ്ങി വരാനായിട്ട് ഒരല്പം സമയമെടുക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് ദേ ബബിൾസ് പോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, നമ്മളെല്ലാവരും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പഴംപൊരി എന്ന് പറയുന്നത്. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തർ ഓരോ മെത്തേഡും പറയുന്നുണ്ട്. ഓരോ ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റി ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉഴുന്നാണ്. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ പഴംപൊരികളൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിന് മുകളിലെ മാവ് നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് ആ പുറം വശത്ത് നല്ലൊരു മൊരി കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പഴംപൊരി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും, മാത്രമല്ല വീണ്ടും ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.